അമ്മേ, എനിക്ക് പനി വരാനുള്ള പ്രധാന കാരണം ഇവനാ. ഈ മിങ്ങാണ് എന്റെ ശല്യം. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട അച്ഛനമ്മയൊക്കെ എന്തുവാ മിങ്ങോ? ഓ, നമ്മുടെ നാട്ടിൽ വലിയ ബിസിനസ് വുമന്റെ മകനല്ലേ ഇവൻ. എന്നിന് അവരെ ഇമ്പ്രസ് ആയിരിക്കും. അപ്പനാണ് മിങ്ങും, ആ സോറി ആന്റി, ഞാൻ കാരണം അവൾക്ക് പനി വന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. അതിനും കൂടെ ഞാൻ സോറി ചോദിക്കാൻ ഞാൻ നേരിട്ട് വന്നെ. എന്റെ തെറ്റെന്തോ ആരും മനസ്സിലാക്കാത്ത. എന്നിന് അവനും ചോദിക്കുമ്പം ഇത് കേട്ട അമ്മയും അച്ഛനും കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് കണ്ടോ മോളെ, അവന്റെ തെറ്റ് മനസ്സിലാക്കിയാൽ സോറി ചോദിക്കാൻ വന്നേക്കുന്നത്. എന്നിട്ട് നീ അവനെ പുറത്തേക്ക് പോകാൻ പറയുന്ന, നീ വാമോൻ അകത്തേക്ക്. എന്നിന് അവനെ വിളിച്ചുണ്ടാക്കത്തോകും. അതിനുശേഷം അവരെന്തെങ്കിലും കൂടെ നമ്മുടെ മിങ്ങിന് വേണ്ടി ഫുഡ് റെഡിയാക്കാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് ശൻഷയും, ഓ അമ്മേ നിങ്ങൾ എന്തോ പറയുന്നേ, അവന് നിങ്ങളെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ല, അതെനിക്ക് നല്ലോണം അറിയാം അല്ലേ മിങ്. എന്നിന് അവളും ചോദിക്കുമ്പോൾ മിങ്ങും, ആര് പറഞ്ഞ്? എനിക്ക് അമ്മയുടെ ഉണ്ടാക്കുന്ന ഫുഡ് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ തവണ ഓർഡർ ചെയ്ത് കഴിച്ച. ശൻഷായ് ഇങ്ങനെ മോശമായിട്ടൊന്നും പറയല്ലേ. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് മൊത്തത്തെ അവളും ചേച്ചി വിട്ട്, എടാ എന്തൊരു ആക്ടിംഗ് ആണോ, നീ ഇപ്പോഴും ഫുഡ് വാങ്ങിച്ച് എന്റെ ഫേസ് ഇട്ട് അടിക്കാനാണോ, വാ അടി അടി. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അമ്മയും ദേശം വിട്ട്, നിനക്ക് എന്തോ അടി, അവൻ എന്റെ ഫുഡ് ഇഷ്ടമെന്ന് പറയുന്നത് നീ അവൻ കഴിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറയുന്നത്, വാ മോനെ എന്റെ കൈ കൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടായിത്തരാം. എന്നിന് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴേ മിങ്ങും, ആന്റി നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് പക്ക ടേസ്റ്റാ. എന്നിന് അവനും പറയുമ്പം അമ്മ വേറൊരു ഫുഡ് എടുത്ത് ഇങ്ങനെ വെക്കാൻ വരും. അപ്പോഴാണ് ശാൻഷായും, ഓ അമ്മ അവനൊന്നും കഴിക്കത്തില്ല. എന്നിന് അവളും തടഞ്ഞു നോക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ മിങ്ങും ആ ഫുഡൊക്കെ അടിച്ചു വരി കഴിച്ചോണ്ടിരിക്കും. ഇത് കാണുന്ന അവൾ തന്നെ ഷോക്കാകും. അതിനുശേഷം അവനും ടൈമായി എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോഴാണ് അമ്മയും ശാൻഷായോട്, എടി നിന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്ന്, എന്നിട്ട് നീ അവനെ വാതിൽ വരെ പറഞ്ഞേക്കത്തില്ല, ഒന്ന് പോയ. എന്നിന് അവളെയും കമ്പൽ ചെയ്ത് പറഞ്ഞേക്കുമ്പോഴാണ് പുറത്തേക്ക് പോയതിനു ശേഷം ശാൻഷായും, ആ മതി മതി നിന്റെ ഓവർ ആക്ട് ഒക്കെ ഇവിടെ തന്നെ നിർത്ത്, നീ എന്തിനാണ് അകത്തൊന്ന് ഇത്ര ആക്ട് ചെയ്യുന്നത്, സത്യം പറ നീ എന്തിനാ ഇപ്പൊ വന്ന. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ശാൻഷായി, ഞാൻ എപ്പോഴും ആക്ട് ചെയ്ത്, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട്, കൂടാതെ നിനക്ക് പനിയല്ലേ, അതാ ഞാൻ ഒന്ന് കാണാമെന്ന്. ശരി, ഈ വെക്കേഷന് നീ എവിടെ പോകാനാ തീരുമാനിച്ചേക്കുന്നത്? എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, വെക്കേഷനോ, ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നിന് അവൾ പറയും. അപ്പനാണ് പെട്ടെന്ന് അവനും, എങ്കിൽ ശരി ഞാൻ ഈ വെക്കേഷന് ഹവായി പോവുക, നീ എന്റെ കൂടെ വരുന്ന, നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. എന്നിന് അവനും വിളിക്കുമ്പോഴാണ് അവളും, ഹവായിക്കോ, അതിനുള്ള പൈസ ഒന്നും എന്റെ ഇല്ല, എന്റെ ആകെ 500 രൂപയേ ഉള്ളു. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട അവനും, അതൊക്കെ ഒരു വിഷയമാണോ, പിന്നെ നിന്നെ ഞാൻ പൈസയൊക്കെ ഞാൻ ഇട്ടോളാം, നീ എന്റെ കൂടെ വന്നാൽ മതി. എന്നിന് അവനും പറയും. അപ്പനാണ് അവളും ദേഷ്യപ്പെട്ട്, ഞാനിന്ന് നിന്റെ കൂടെ വരണം, അങ്ങനെ ഓസിനൊന്നും ഞാൻ ഹവായിക്കൊന്നും വരത്തില്ല. എന്നിന് അവൾ വേണ്ടെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ശാൻഷായി നീ എന്തായാലും വെറുതെ ഇരിക്കുന്ന, ചുമ്മാ ഇരിക്കും, നീ എന്റെ കൂടെ വന്നാൽ എന്ത്. എന്നിന് അവൻ വിളിക്കും. അപ്പനാണ് അവളും, ആയതോടെ ഞാൻ വെറുതെ ഇരിക്കുവാന്ന്, ഈ വെക്കേഷന് ഞാൻ ചെൻ്റെ കൂടെ അവന്റെ ഗസ്റ്റ് ഹൗസിൽ പോവാ, എനിക്ക് പോകാൻ സ്ഥലമൊക്കെ ഉണ്ട്. എന്നിന് അവളും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോകും. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മിങ്ങും അവൾ ചെൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നെങ്കിൽ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗാർഡിയൻ അടുത്തേക്ക് വന്നിട്ട്, സാർ നിങ്ങൾക്ക് ഹവായിക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്നിന് അയാൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ ദേഷ്യപ്പെട്ട്, ഞാനെപ്പോഴാണ് പറഞ്ഞ ഹവായിക്ക് പോകാന്ന്. എന്നിന് അവൻ പറഞ്ഞവിടെ അയാളും ചിരിച്ചോണ്ട്, ആ സാർ നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയാതെ കേട്ടായിരിക്കും. എന്നിന് അയാൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം മിങ്ങും ചിരിച്ചോണ്ട്, ഹാ നീ അവന്റെ കൂടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോകല്ലേ, നോക്കാം. എന്നിന് അവൻ വേറൊരു പ്ലാൻ ചെയ്യും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ശാൻഷായും ചെന്നിന്റെ കൂടെ അവന്റെ ഗസ്റ്റ് ഹൗസ് കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവിടെയുള്ള ഓരോ റൂമും കണ്ടിട്ട് ശാൻഷായും ഷോക്കായി, എടാ ഇത്രയും വലിയ വീട് നീ വെറുതെ ഇട്ടേക്കുന്നു, ഇവിടെ ആരും താമസിക്കാൻ പറ്റത്തില്ല. എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ആര് പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കും. പിന്നെ ശാൻഷായ് പുറത്ത് ഞങ്ങൾക്കൊരു ബോട്ട് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, നമുക്കൊന്ന് പോയി കണ്ടല്ല. എന്നിന് ഇവരെ നീ പുറത്തേക്ക് പോയി നോക്കും. എന്നിട്ട് അവനും, ശാൻഷായ് അതാണ് ഞങ്ങളുടെ ബോട്ട്. എന്നിന് അവനും കാണിക്കുമ്പം ശാൻഷായ് ഇതുകൊണ്ട് ഷോക്കായി, എന്തുവാ ഇത്രയും വലിയ ബോട്ടോ. എന്നിന് അവൾ നോക്കും. അപ്പനാണ് അവനും, ഇത്രയും വലിയ ബോട്ടോ, അത്രയ്ക്കൊന്നും കാണത്തില്ലല്ലോ, നീ ഏതാ നോക്കുന്നത്. എന്നിന് അവൾ നോക്കുന്ന ഒരു വലിയ ബോട്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ഓ ശാൻഷായ് ഞാൻ അതല്ല പറഞ്ഞ, അതിന്റെ താഴെ ഒരു ചെറിയ ബോട്ടാണെന്നില്ല, അതാണ് എന്റെ, എങ്ങനുണ്ട്. എന്നിന് അവളെ വിളിച്ചോണ്ട് ആ ബോട്ടിനകത്ത് കയറും. പക്ഷെ നമ്മുടെ ചെന്ന് അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. അങ്ങനെ അവനും, ശാൻഷായി ഇതിനകത്ത് ഏതാ സ്റ്റാർട്ട് ബട്ടൺ. എന്നിന് അവരെന്തേലും കൂടെ ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ദൂരെ ഒരു വലിയ ഷിപ്പിങ്ങിന് പോകുന്നത്. അതിനകത്ത് നമ്മുടെ മിങ്ങൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ശാൻഷായും, എടാ എനിക്ക് മാത്രമാണോ ആ ബോട്ടൻ അവിടെ ഉള്ള പോലെ തോന്നുന്നത്, അല്ലെ നിനക്കും അങ്ങനെയാണോ. എന്നിന് അവളും ചൂണ്ടിക്കാണിക്കുമ്പം ഇത് കണ്ട് ചെന്നും, ആണ് അത് മിങ്ങല്ലേ. എന്നിനവൻ പറയും. അപ്പനാണ് ശാൻഷായും ഷോക്കായി, എന്തോ മിങ്ങോ, ആ ബോട്ടൻ ഹവായി പോവാന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ ഇവിടെ നിന്ന് ചുറ്റി കറങ്ങുന്നത്. എന്നിന് അവരെന്തേലും കൂടെ ഷോക്കായി നോക്കും. അപ്പനാണ് അവൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ശാൻഷയെ നോക്കി ലുക്ക് എടുത്തിട്ട് പറയും, ഓ ഇതായിരുന്നു ചെന്നിന്റെ ഗസ്റ്റ് ഹൗസിലെ വലിയ ഷിപ്പ്, ഇതും കൊണ്ട് എവിടെ പോന്ന്, മീൻ പിടിക്കാൻ പോവാണോ. എന്നിന് അവനും കളിയാക്കുമ്പം ഇത് കേട്ട് അവളും, എടാ നീ ഹവായി പോവാന്നല്ലേ പറഞ്ഞ. എന്നിന് അവൾ ചോദിക്കും. അപ്പനാണ് അവനും, ഞാൻ ഹവായോ എവിടെ വേണമെങ്കിലും പോകും, അതെന്റെ ഇഷ്ടം, ഐ ഡോണ്ട് കെയർ. എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പം ഇവളെ കണ്ട് ജിങ്ങും, ആ ശാൻഷായ് ഇവന്മാരായിട്ട് നീ ചുറ്റി കറങ്ങുന്ന ബോറായിരുന്നു, സർപ്രൈസ്ലി ഞാൻ നിന്നെ കണ്ട്, ഇന്ന് രാത്രി പാർട്ടി ഉണ്ട്, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ആവുന്നു. എന്നിന് അവൾ വിളിക്കുമ്പോൾ ശാൻഷായും, പാർട്ടിയോ, ഞാൻ വന്നാൽ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവത്തില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ജിങ്ങും, ഓ ശാൻഷായ് പാർട്ടിക്ക് കൂടുതൽ പേരുണ്ടായാലേ അതൊരു എൻജോയ്മെന്റ് ആകത്തുള്ളൂ അല്ലേ ഹുവാ. എന്നിന് അവനോട് ചോദിക്കുമ്പം അവന് സമ്മതം അറിയും, അതുകൊണ്ട് ജിങ്ങും ഇവരെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ രാത്രി പാർട്ടി നടക്കുമ്പോഴാണ് ജിങ്ങും ശാൻഷായ്ക്ക് വേണ്ടി പുതിയ കോസ്റ്റ്യൂം എല്ലാം അറേഞ്ച് ചെയ്ത് അവൾ വീണ്ടും ലുക്കായിട്ട് പുറത്തേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ഇവളെ കണ്ട് എഫറിലെല്ലാവരും, ഓ ശാൻഷായ് ഇന്ന് നിന്നെ കാണാൻ ലുക്കാണല്ലോ. എന്നിന് അവരെല്ലാം പറയും. അങ്ങനെ അതും കേട്ട് അവളും ചെറിയ ഷൈ അവിടെ നിന്നോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് മിങ്ങും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരാൾ നമ്മൾ ശാൻഷായ് അടിച്ചോടെ അവൾ നേരെ നമ്മുടെ മിങ്ങിന്റെ ദേഹത്ത് വന്ന് ഇവരുടെ ഒരു കിസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും ഷോക്കായിരിക്കും. അപ്പോഴാണ് ശാൻഷായും ആ ഷോക്കി പെട്ടെന്ന്
പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുമ്പം ഇത് കണ്ട് മിങ്ങും ഷാൻഷായി. നിന്നെ കണ്ടിട്ട് ഇത് നിന്റെ ഫസ്റ്റ് കിസ് ആണെന്ന് തോന്നല്ല. എന്നിട്ട് അവനും ചോദിച്ചു അവിടെ പെട്ടെന്ന് അവൾക്കെതിരെ നാണക്കേടായിട്ട് അവിടെ നിന്ന് ഓടി പോകും. അങ്ങനെ അവൾ റൂമിൽ ചെന്നിട്ട് ഷാ എന്റെ ഫസ്റ്റ് കിസ് അവൻ തന്നെ തട്ടിക്കൊണ്ട് പോകണം, എല്ലാരും കണ്ടല്ലോ ഇത്. എന്നിട്ട് അവളും ടെൻഷൻ ആയിക്കൊണ്ടേ കടന്നിറങ്ങും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ചെന്നു ഷാൻഷായും കൂടെ പുറത്തേക്ക് നടക്കുമ്പോഴാണ് എഫ്ആർ അവളെ കണ്ടിട്ട് ഷാൻഷായി ഫസ്റ്റ് കിസ് ഷാൻഷായി എന്നിട്ട് അവരെല്ലാം കളിയാക്കും. അപ്പോഴാണ് ഇത് കേട്ട് ചെന്നും ഫസ്റ്റ് കിസ് ഷാൻഷായ അവരെന്തിനാ ഷാൻഷായി നിന്നെ അങ്ങനെ വിളിക്കുന്നത്. എന്നിട്ട് അവൻ ചോദിക്കും കാരണം ഇന്നലെ പാർട്ടിക്ക് അവൻ വന്നാണത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ മിങ് അവൻ ഉത്തരം പറയും, അതോ കുറെ നാളായിട്ട് ഷാൻഷായിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു തോന്നുന്നു, അതാ ഇന്നലെ അവൾ എന്നെ കിസ് ചെയ്ത്. എന്നിട്ട് അവനും പറയുമ്പോ തന്നെ ഇത് കേട്ട് ചെന്നു ഷോക്കായി, എന്തുവാ ഷാൻഷായി നീ അവനെ കിസ് ചെയ്തോ? എന്നിട്ട് അവനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതൊന്നും മൈൻഡ് ഷാൻഷായും നേരെ ഹുവയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല, അതറിയാതെ. എന്നിട്ട് അവളും പറയുമ്പം നമ്മുടെ ഹുവ തടഞ്ഞിട്ട് ഇത് തന്നെ നീ എന്നോടൊന്ന് പറയുന്നത്, നീ ആരെ വേണമെങ്കിലും കിസ് ചെയ്തോ, അതിൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് ഇവരുടെ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന നമ്മുടെ മിങ്ങും ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഹുവ അങ്ങനെ പറഞ്ഞത് അവളെ വിഷമിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ ചെന്നും ദേഷ്യപ്പെട്ട് നേരെ നമ്മുടെ മിങ്ങിന്റെ റൂമിലേക്ക് പോകും. എടാ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഷാൻഷയുടെ ഫസ്റ്റ് കിസ് തട്ടിപ്പറിക്കും, ഇറങ്ങി വാടാ നീ പുറത്തേക്ക്. എന്നിട്ട് ഒരു ചെരുപ്പെടുത്തോണ്ട് അവൻ അടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം മിങ്ങും ഡോർ ഇറന്ന് അവൻ തടഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ എന്തോടാ വേണ്ട. എന്നിട്ട് അവൻ ചോദിക്കും, അപ്പോഴാണ് അവനും, മിങ് നീ എന്റെ കൂട്ടുകാരിയുടെ അനുമതി ഇല്ലാതെ ഫസ്റ്റ് കിസ് തട്ടിപ്പറിച്ച്, അത് ഞാൻ വെറുതെ വിടത്തില്ല, വാ നീ എനിക്ക് ജോക്കർ കാർഡ് തന്നല്ലേ, നമുക്കൊരു ചലഞ്ച് ചെയ്യാം. എന്നിട്ട് അവൻ വിളിക്കും, അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, ചലഞ്ചോ അതൊക്കെ കോളേജ് വെച്ചാളാ, ഇവിടെ കാർഡ്സ് കളിക്കാൻ ക്ലബൊന്നും ഇല്ല. എന്നിട്ട് അവൻ പറയും, അപ്പോഴാണ് ഇത് കേട്ട് ചെന്നും കളിയാക്കിയ രീതിയിൽ, എന്തോ മിങ് നീ പേടിച്ചു പോയാ, നിനക്ക് എന്നെ കണ്ട പേടിയാണോ? എന്നിട്ട് അവനും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ചിരിച്ചോണ്ട്, ആർക്ക് നിന്നെ കണ്ട പേടിയാ, എങ്കിൽ ശരി എന്തുവാ ചാലഞ്ച് നീ പറ, ഞാൻ അതിനനുസരിച്ച് ബെറ്റ് ചെയ്യാം. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ചെന്നും, അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ പോവാം, ആരാണോ കൂടുതൽ മീൻ പിടിക്കുന്നത് അവരായിരിക്കും ബെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവനും പറയും, അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, ആ എങ്കിൽ ശരി എന്നാ പിന്നെ ബെറ്റ് ഞാൻ പറയാം, ഒരു പക്ഷെ മാച്ച് ഞാൻ ജയിക്കുവാണ് നീ ഇനി തൊട്ട് ഷാൻഷയോടും മിണ്ടല്ല്, ഒരു പക്ഷെ നീ ജയിക്കുവാണ് ഇനി നീ എന്റെ അടുത്തേക്ക് വരല്ല്. എന്നിട്ട് ബെറ്റ് എല്ലാം അവന്റെ നല്ലതിന് വേണ്ടി പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ചെൻ വലുതായിട്ടൊന്നും ആലോചിക്കാത്ത, ഓക്കെ ഇതൊരു നല്ല ബെറ്റാ. എന്നിട്ട് അവനെ സമ്മതിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ചിരിക്കുന്നത്, കാരണം രണ്ടും നമ്മുടെ മിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബെറ്റാണ്. അങ്ങനെ അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ ഫിഷിങ്ങിന് പോകുമ്പോഴാണ് ചെന്നും പറയുന്നത്, മിങ് നീ വിചാരിക്കുന്ന പോലെ ഷാൻഷ അത്ര മണ്ടിയൊന്നുമില്ല, അവളൊരു ബോൾഡായ വ്യക്തിയാണ്. പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഒരു പെൺകൊച്ചിന്റെ പൈസ കാണാതോ എന്ന് പറഞ്ഞ് സാർ ഒരു മോശമായ ഒരു ഐഡിയ പറഞ്ഞു, അതായത് ആരായിരിക്കും ആ പൈസ എടുത്തതെന്ന് ഞങ്ങൾ തന്നെ വോട്ട് ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട് ഷാൻഷായും ഇത് അനീതിയാന്ന് പറഞ്ഞ് അവളിനി ചാടി എഴുന്നിട്ട് സാറിനെതിരെ സംസാരിക്കും. അങ്ങനെ അവളുടെ ധൈര്യം കണ്ട് ഞാനും കുറച്ച് പിള്ളേരും കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പം സാർ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കാക്കി. അന്നോട്ട് ഞാൻ തീരുമാനിച്ച ഷാൻഷായിക്ക് എന്ത് പ്രശ്നം വന്നാലും അവളുടെ കൂടെ ഞാൻ കാണുമെന്ന്. എന്നിട്ട് അവനും ആ സ്റ്റോറി എടുത്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, എടാ നീ പറയുന്നത് കേട്ടാ ഞാൻ മനഞ്ഞാന്നും കണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, അതിലെ സെയിം സ്റ്റോറിയാണല്ലോ ഇത്, ഇനി നീ അതിന്നെല്ലാം കട്ട് എടുത്തതാണ്. എന്നിട്ട് അവനും ചോദിക്കുമ്പം ഇത് കേട്ട് ചെന്നും, ഇല്ല ഇല്ല ഞങ്ങളുടെ സ്റ്റോറി ആയിരിക്കും അവർ സിനിമ ആയിട്ട് എടുത്തത്, കൂടാതെ ഷാൻഷായിന്റെ ഗേൾഫ്രണ്ടാ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് മിങ് ഷോക്കായി, എന്തോ അവൾ നിന്റെ ഗേൾഫ്രണ്ടോ? എന്നിട്ട് അവൻ ചോദിക്കും. അപ്പോഴാണ് ചെന്നും പെട്ടെന്ന്, ആ ഗെയിമിനകത്ത് അവൾ എന്റെ ഗേൾഫ്രണ്ട്, അതാ ഞാൻ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് മിങ്ങും ചിരിച്ചോണ്ട്, എടാ കണ്ടോടാ സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ മീനൊക്കെ പിടിച്ച് ഞാനായിരിക്കും ജയിക്കാൻ പോണ്. എന്നിട്ട് അവനും ഒരൊറ്റൊരു മീൻ എടുത്തിട്ട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ചെന്നും ചിരിച്ചോണ്ട്, ആണോ ഈ ബക്കറ്റ് ഒന്ന് നോക്കെ. എന്നിട്ട് കുറെ മീൻ അവന്റെ ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. അവസാന ബെറ്റി നമ്മുടെ മിങ്ങും തോറ്റു. അങ്ങനെ അതേസമയം ഷാൻഷായും ഹുവയെ കാണാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അതേസമയം ജിങ് അവനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഹുവ നിനക്ക് ആ ഷാൻഷയോട് പ്രത്യേക ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നല്ലേ, കാരണം മുമ്പ് മിങ് അവളോട് ദേഷ്യപ്പെട്ടപ്പോഴും നീ അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ടുപോയി, പിന്നെ ഇന്നലെ അവർ തമ്മിൽ കിസ് ചെയ്തപ്പോഴും നീ വല്ലാതെ ഇമോഷണലായി, ഇനി നിനക്ക് അവളെ ഇഷ്ടമാണോ? എന്നിട്ട് അവളും ചോദിക്കുന്നതൊക്കെ ഷാൻഷായ പുറത്തു നിന്ന് കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവനും, ജിങ് നീ എന്തോ അവളെ ഓർത്ത് ജലസാവണോ? എന്നിട്ട് അവളെ പിടിച്ചടിപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷാൻഷായ് എന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ മാത്രം. എന്നിട്ട് അവരെന്റെ ഒരു കിസ് ചെയ്യുന്നതൊക്കെ ഇവളും കണ്ട് വിഷമിച്ച് അവിടെ നിന്ന് പോവും. അങ്ങനെ ഷാൻഷായും പുറത്തു നിന്ന് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്മാർ രണ്ടുപേരും കൂടെ മീനൊക്കെ പിടിച്ച് അവിടെ വരുമ്പം ഷാൻഷായ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ചെന്ന അടുത്തേക്ക് ചെന്ന് ഷാൻഷായ് നീ നിന്നെ കരയുന്ന കണ്ണൊക്കെ ചുമന്നിരിക്കുന്നില്ല? എന്നിട്ട് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും, അതൊന്നും ഇല്ല നല്ല കാറ്റായതുകൊണ്ട് മണ്ണൊന്നും എന്റെ കണ്ണിനകത്ത് നിന്ന്. എന്നിട്ട് ഇവരുടെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ മിങ് മാത്രം സൈലന്റ് ആയിട്ട് ഇന്നലെ അവർ കിസ് ചെയ്തതിനാലോചിച്ച് അവനിങ്ങനെ ഷൈ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ചെന്ന് അവന്റെ അടുത്തേക്ക് ഓടി നിന്നിട്ട്, എടാ നീ നിന്നോടൊപ്പം ബ്ലഷ് ചെയ്യുന്ന, നീ ആ കിസ്സിന് ആലോചിച്ചിട്ടല്ലടാ. എന്നിട്ട് മിങ്ങിനിട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ പരസ്പരം തമാശയ്ക്ക് അവരുടെയും കൂടെ അടിയുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ അടുത്ത എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. കൂടാതെ ഫാളിംഗ് ഇൻ ടു സ്മൈലിലും ആർസന മിലിറ്ററി അക്കാഡമിയിലും ആക്ട് ചെയ്ത നമ്മുടെ നടന്റെ പുതിയ ഡ്രാമ ഇറങ്ങിയിട്ടുണ്ട്, ഷീ ആൻഡ് ഹെർ പെർഫെക്റ്റ് ഹസ്ബൻഡ്. ഒരുപക്ഷെ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ ഡ്രാമയുടെ ലിങ്ക് കൊടുത്തേക്കാം, പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ ഡ്രാമയാണ്. സോ കാണാത്തതെല്ലാം കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.